സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സോഷ്യൽ സയൻസ് ബിരുദമുള്ള ആൾക്കാർ ഈ പി എസ് സി നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതെ പോകരുത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന അവസരം കേരള പി എസ് സി വഴി സാമൂഹ്യനീതി വകുപ്പിലേക്ക് പ്രൊബേഷൻ ഓഫീസറായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കാം, 577/2023. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ജനുവരി 31 വരെയാണ്. ക്വാളിഫിക്കേഷനെ കുറിച്ച് കുറച്ചും കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ വർക്ക്, അതുപോലെ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ഇത്രയും വിഷയങ്ങളിൽ യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഏത് സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമുണ്ട്. പിന്നെ മറ്റൊരു എക്സെപ്ഷൻ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേറെ ഏത് ബിരുദം നിങ്ങൾ നേടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് ഡിപ്ലോമ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതിനോടൊപ്പം ടെക്നിക്കൽ പരീക്ഷകളിൽ അധിക യോഗ്യത അയോഗ്യത അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും മറ്റേതെങ്കിലും ബിരുദത്തോടൊപ്പം MSW പോലെയുള്ള മാസ്റ്റേഴ്സ് കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരും. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. 36 വയസ്സ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 2023 ജനുവരി 2 36 വയസ്സ് തികയാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിന് സമാനമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, OBCക്കുള്ള ഏജ് റിലാക്സേഷൻ 3 വയസ്സ് വരെ അല്ലെങ്കിൽ 39 വയസ്സ് വരെയാണ്. അതുപോലെ SC ST 41 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ ഇനി എല്ലാവരുടെയും ചോദ്യം ഇതിൻ്റെ പേ സ്കെയിലായിരിക്കും. 43 400 മുതൽ 91 200 വരെയാണ് ഇതിൻ്റെ അടിസ്ഥാന ശമ്പളം വരുന്നത്. പോസ്റ്റിന്റെ പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഏറ്റവും ഉയർന്ന എൻട്രി കേഡറാണെന്നുള്ളതാണ്. ഈ എൻട്രി കേഡറിൽ സർവീസ് പ്രവേശിക്കുന്ന ആൾക്കാരെയാണ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ കാത്തിരിക്കുന്നത്. കൃത്യവും ചിട്ടയുമായിട്ടുള്ള ഒരു പരിശീലനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ സോഷ്യൽ വർക്കിൽ നിന്നും അതുപോലെ സോഷ്യോളജിയാണ് വളരെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും എത്രത്തോളം മനോഹരമായിട്ട് നമ്മൾ പഠിച്ച് കവർ ചെയ്തെടുക്കുന്നുവോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ അതിനകത്ത് GKയും റിനൈസൻസ് ആ ഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം GK റിനൈസൻസ് എത്ര ശതമാനം വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഉണ്ടാകാൻ സാധ്യതയാണ്. കാരണം 2 ഡിഗ്രിക്കാർ 2 സ്ട്രീമിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളത്. സാഗർ റേസ് പ്ലസ് നിങ്ങൾക്ക് ഇതിനുവേണ്ടി തരാൻ പോകുന്ന ഫ്രീ ക്ലാസ്സുകളും അതേപോലെ സൗജന്യ വെബിനാറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, PBO എന്ന് പറയുന്ന കോഡും കൂടെ വാട്സാപ്പ് ചെയ്യുക.